നമസ്കാരം. CPM എന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ പരാജയപ്പെട്ടുവെന്ന് അവർ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. ഇടതുകക്ഷികൾക്ക് 2004 ലോക്സഭയിൽ 60-ൽ അധികം സീറ്റുകൾ ഉണ്ടായിരുന്നത് 2019 ആയപ്പോൾ 5 കുറഞ്ഞു. പശ്ചിമബംഗാളിലും ത്രിപുരയിലും ഉണ്ടായിരുന്ന സംസ്ഥാന ഭരണവും നഷ്ടപ്പെട്ടു. ബംഗാളിൽ 2021 ഏപ്രിലിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് പോലും ഉറപ്പില്ല. കേരളത്തിലെ സ്ഥിതിയും തീരെ വ്യത്യസ്തമൊന്നുമില്ല. അതേസമയം കേരളത്തിൽ CPM മുമ്പില്ലാത്ത വിധത്തിലാണ് പ്രതിസന്ധി നേരിടുന്നത്. മുഖ്യമന്ത്രിയും സ്പീക്കറും മറ്റ് 3 മന്ത്രിമാരും ഡോളർ കടത്തിന് പ്രേരണ നൽകി സാമ്പത്തിക ലാഭമുണ്ടാക്കിയെന്ന് പ്രധാന പ്രതി സ്വപ്ന സുരേഷിന്റെ മജിസ്ട്രേറ്റ് മുമ്പാകെ നൽകിയ കുറ്റസമ്മതമൊഴിയിൽ പറഞ്ഞിരിക്കുന്നതായി കേരളത്തിന്റെ ചുമതലയുള്ള കസ്റ്റംസ് കമ്മീഷണർ കേരള ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ്. കസ്റ്റംസ് കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ മറുപടി സത്യവാങ്മൂലം രഹസ്യരേഖ അല്ലാത്തതിനാലാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവന്നത്. സ്വപ്ന സുരേഷിന്റെ മൊഴി മജിസ്ട്രേറ്റ് മുമ്പാകെ രേഖപ്പെടുത്തിയത് സ്വപ്ന സുരേഷിന്റെയും കസ്റ്റംസിന്റെയും അഭ്യർത്ഥന മാനിച്ചിട്ടാണ്. 1962 കസ്റ്റംസ് നിയമത്തിലെ 108 വകുപ്പ് പ്രകാരവും 1872 തെളിവ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലും ക്രിമിനൽ നടപടി ചട്ടം 164 വകുപ്പ് പ്രകാരവുമാണ് മൊഴി രേഖപ്പെടുത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം എന്തായാലും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടും. ഡോളർ കടത്തിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രിയും സ്പീക്കറും മറ്റ് മന്ത്രിമാരും കുറ്റവിമുക്തരാകുന്നതിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം അമിത്ഷാ വർഗീയവാദിയാണെന്ന് ആരോപിച്ച് മുസ്ലിങ്ങളുടെ വോട്ടിന് വേണ്ടി ശ്രമിക്കുന്നത് മതേതര ജനാധിപത്യമല്ല, അത് ഭരണഘടനയുടെ അന്തസ്സത്തേക്ക് നിരക്കുന്നതുമല്ല. കസ്റ്റംസ് കമ്മീഷണർ കോടതിയലക്ഷ്യം നടത്തിയോന്ന് തീരുമാനിക്കാനുള്ള അധികാരം കേസിൽ വാദം കേൾക്കുന്ന ഹൈക്കോടതിക്കുണ്ട്. അതേസമയം സ്വപ്ന സുരേഷിന് സുരക്ഷ നൽകണമെന്ന എറണാകുളം സാമ്പത്തിക കുറ്റവിചാരണ കോടതി വിധിക്കെതിരെ ജയിൽ DGP നൽകിയ കേസിലാണ് കസ്റ്റംസ് കമ്മീഷണർ നിയമോപദേശ പ്രകാരം സത്യവാങ്മൂലം നൽകിയത്. വനിതാ പോലീസിന്റെ സാക്ഷിമൊഴികൾ പ്രതിഭാഗം തെളിവായി വിചാരണ കോടതികളിൽ സമർപ്പിക്കാവുന്നതാണ്. എന്നാൽ അത്തരം മൊഴികളുടെ നിയമസാധുതയും വിശ്വാസ്യതയും പരിശോധിക്കുമ്പോൾ അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം ബന്ധപ്പെട്ട കക്ഷികൾക്കുമുണ്ട്. ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ചും 4 ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിട്ടില്ല. ബീഹാറിൽ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് ജയിലിൽ കിടക്കുന്നത് കാലിത്തീറ്റ കുംഭകോണ കേസിൽ ശിക്ഷിക്കപ്പെട്ടാണ്. എന്നാൽ ഇന്ത്യയിൽ പല മുഖ്യമന്ത്രിമാരും അഴിമതി കേസുകളിൽ ആരോപണ വിധേയരായിട്ടുണ്ടെങ്കിലും ഡോളർ കടത്ത്, സ്വർണ്ണക്കടത്ത് തുടങ്ങിയ ആരോപണങ്ങൾ 4 ഉയർന്നു വന്നിട്ടില്ല. CPMലെ പഴയകാല നേതാക്കൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിട്ടുമില്ല. മുഖ്യമന്ത്രിയും കൂട്ടരും കുറ്റക്കാരെന്ന് കണ്ടാൽ അതോടെ CPMന്റെ തകർച്ച എന്തായാലും പൂർണ്ണമാകും. CPM മത്സരിക്കുന്ന 85 സീറ്റുകളിൽ 20 സീറ്റുകളിലും തെരുവിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. ഈ പ്രതിഷേധം സ്ഥാനാർത്ഥികൾക്കെതിരെയല്ല, മറിച്ച് പാർട്ടിയെ തെറ്റായി നയിക്കുന്ന മുഖ്യമന്ത്രിക്കും നേതാക്കൾക്കും എതിരെ തന്നെയാണ്. കേരളവും ത്രിപുരയുടെ മാർഗത്തിൽ എത്തിച്ചേരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.